സുഹൃത്തുക്കളെ എല്ലാവരെയും സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് നമ്മൾ ഇംഗ്ലീഷിൽ എങ്ങനെയാണ് നമുക്ക് അറിയില്ല എന്ന് പറയും. പലരും നോ എന്ന് പറയും, പല രൂപത്തിലും പറയാറുണ്ട്. പക്ഷെ നമ്മൾ ആളുകളെ നോക്കി നമ്മൾ നല്ല രീതിയിൽ നമ്മൾ പ്രതികരിക്കണം. അപ്പം അത്തരം പ്രയോഗങ്ങളാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. തീർച്ചയായും ഈ ക്ലാസ് കാണുന്നവർ കൃത്യമായ നോട്ട്ബുക്കിൽ എഴുതി പ്രാക്ടീസ് ചെയ്യണം. എഴുതിയിട്ടല്ല പ്രാക്ടീസ് ചെയ്യേണ്ടത്, പറഞ്ഞിട്ടാണ്, പക്ഷെ എഴുതണം. എഴുതി അത് കുറേ തവണ പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നോക്കാം, നമുക്കിപ്പോൾ ഒരു കാര്യം നമ്മളൊരാൾ ചോദിക്കുന്നു, നമുക്ക് അറിയില്ല എന്നാണ് നമുക്ക് പറയേണ്ടത്. നമുക്കതിനെപ്പറ്റി യാതൊരു ഐഡിയ ഇല്ല, നമുക്കത് കേട്ട് കേൾവില്ല, അല്ലെങ്കിൽ നമുക്കങ്ങനെ കേട്ട് പരിചയമില്ല, അല്ലെങ്കിൽ ചെയ്ത് പരിചയമില്ല. അപ്പം അത്തരം കാര്യങ്ങൾ നമ്മൾ എങ്ങനെ സംസാരിക്കുന്നത്? ഇപ്പോൾ എക്സാമ്പിൾ നോക്കാം. ഐ ഡോണ്ട് ഹാവ് എനി ഇൻഫോർമേഷൻ അബൌട്ട് ഇറ്റ്. എനിക്കതിനെക്കുറിച്ച് ഒരു വിവരമില്ല. ഐ ഡോണ്ട് ഹാവ് എനി ഇൻഫോർമേഷൻ അബൌട്ട് ഇറ്റ്. അതിനെക്കുറിച്ച് എനിക്ക് ഒരു ഇൻഫോർമേഷനും ഇല്ല. ഇനി അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം, ലെറ്റ് മീ ചെക്ക് ഓൺ ദാറ്റ്. ഓ, അതിനെക്കുറിച്ച് ഞാൻ ചെക്ക് ചെയ്യട്ടെ, എനിക്കൊന്നും അറിയില്ല. ലെറ്റ് മീ ചെക്ക് ഓൺ ദാറ്റ്, ഞാനൊന്ന് അന്വേഷിക്കട്ടെ, ഞാനതൊന്ന് നോക്കട്ടെ. ലെറ്റ് മീ ചെക്ക് ഓൺ ദാറ്റ്, ലെറ്റ് മീ ചെക്ക് ഓൺ ദാറ്റ്. അതുപോലെ ഐ ഹാവ് നോ ഐഡിയ, എനിക്ക് യാതൊരു ഐഡിയ ഇല്ല. ഐ ഹാവ് നോ ഐഡിയ, അല്ലെങ്കിൽ ഐ ഹാവ് നോ ക്ലൂ, അല്ലെങ്കിൽ ഐ ഡോണ്ട് ഹാവ് എനി ഐഡിയ എന്ന് പറയാം. ഐ ഡോണ്ട് ഹാവ് എനി ഐഡിയ അബൌട്ട് ഇറ്റ്, അല്ലെങ്കിൽ ഐ ഡോണ്ട് ഹാവ് എനി ക്ലൂ അബൌട്ട് ഇറ്റ്. അതിനെക്കുറിച്ച് ഒരു ക്ലൂ പോലുമില്ല. ക്ലൂ നമ്മൾ പറയാറുണ്ട്, ക്ലൂ തരുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഐ ഹാവ് ഐ ഡോണ്ട് ഹാവ് എനി ക്ലൂ അബൌട്ട് ഇറ്റ്. അതുപോലെ ഐ ആം അൺഷുവർ. ഐ ആം ഷുവർ എന്നാൽ എനിക്ക് തീർച്ച, എനിക്കറിയാൻ അർത്ഥം. പക്ഷേ ഐ ആം അൺഷുവർ, എനിക്ക് യാതൊരു ഉറപ്പുമില്ല. അതുപോലെ നമ്മൾ പറയാറുണ്ട് ഇറ്റ്സ് എ മിസ്റ്ററി ടു മീ, അതെനിക്ക് നിഗൂഢ, മിസ്റ്ററി എന്നാണ് നിഗൂഢ. അപ്പോൾ അതിനെക്കുറിച്ച് വലിയ ധാരണ എനിക്കില്ല, അല്ലേ? അപ്പോൾ ഐ ഡോണ്ട് ഹാവ് എനി ഇൻഫോർമേഷൻ അബൌട്ട് ഇറ്റ്, അല്ലെങ്കിൽ ഐ ഡോണ്ട് ഹാവ് എനി ഐഡിയ അബൌട്ട് ഇറ്റ്, ഐ ഡോണ്ട് ഹാവ് എനി നോളജ് അബൌട്ട് ഇറ്റ് എന്നൊക്കെ പറയും. ഇൻഫോർമേഷൻ, നോളജ്, ഐഡിയ, അല്ലെങ്കിൽ ഐ ഡോണ്ട് നോ എനിത്തിങ് അബൌട്ട് ഇറ്റ്, ഐ ഡോണ്ട് നോ, എനിക്കറിയില്ല എനിത്തിങ് എന്തെങ്കിലും അബൌട്ട് ഇറ്റ്, അതിനെക്കുറിച്ച്, അല്ലെങ്കിൽ ഐ ഡോണ്ട് ഹാവ് എനി ഇൻഫോർമേഷൻ അബൌട്ട് ഇറ്റ്. ഇതൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്താലേ നമുക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. അതുപോലെ സാധാരണ ഫോൺ ചെയ്താലും ചോദിക്കാറുണ്ട്, ഇപ്പോൾ അവിടെ രാജു ഉണ്ടോ? നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് പറയുന്നതിന് പകരം പറയുന്നതാ, ഐ ആം എ ഫ്രൈഡ്, ഐ ആം എ ഫ്രൈഡ് എന്നാണ് നമ്മൾ ഫോണിലൂടെ, നമ്മൾ പ്രത്യേകിച്ച് നമ്മളൊക്കെ റെസ്പെക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ വളരെ സ്പ്രേഞ്ചേഴ്സ് ആയിട്ടുള്ള ഫോൺ പറഞ്ഞാൽ, ഐ ആം എ ഫ്രൈഡ്, ഐ ഹാവ് നോ ഐഡിയ, ഐ ആം എ ഫ്രൈഡ്. അയാളുണ്ടോ? ഇപ്പോൾ ഈസ് രാജു ഇസ് ദേർ, അല്ലെങ്കിൽ പിന്നെ ഡു യു നോ രാജു, അല്ലെങ്കിൽ ഇസ് ഹി ദേർ, ഇസ് ഹി അവൈലബിൾ ദേർ എന്നൊക്കെ ചോദിക്കും. അല്ലെങ്കിൽ മേ ഐ സ്പീക്ക് ടു രാജു, അല്ലെങ്കിൽ മേ ഐ സ്പീക്ക് ടു ദ മാനേജർ, മേ ഐ സ്പീക്ക് ടു മിസ്റ്റർ മോഹൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പറയാറുള്ളത് ഐ ആം എ ഫ്രൈഡ്, ഐ ഹാവ് നോ ഐഡിയ, എനിക്ക് യാതൊരു ഐഡിയയും ഇല്ല. അതുപോലെ നമ്മൾ പറയാറുണ്ട് ഐ ഡോണ്ട് നോ എനിത്തിങ് അബൌട്ട് ഇറ്റ്, എനിക്കതിനെക്കുറിച്ച് ഒന്നും അറിയില്ല. നമ്മളോട് ഒരാൾ ചോദിക്കുകയാണ്, അപ്പോൾ നമ്മൾ പറയുന്നത് ഐ ഡോണ്ട് നോ എനിത്തിങ് അബൌട്ട് ഇറ്റ്, ഐ ഡോണ്ട് നോ എനി ഇൻഫോർമേഷൻ അബൌട്ട് ഇറ്റ്, ഐ ഡോണ്ട് നോ എനി നോളജ് അബൌട്ട് ഇറ്റ്, ഐ ഡോണ്ട് നോ എനി ഫാക്ട് അബൌട്ട് ഇറ്റ്, അല്ലെങ്കിൽ ഐ ഡോണ്ട് നോ എനിത്തിങ് അബൌട്ട് ഇറ്റ്. ഇത്തരം ക്ലാസ്സുകളൊക്കെ നിങ്ങൾ മുഴുവനായി കാണുകയും അതുപോലെ നിങ്ങൾ കുറേ തവണ പരിശീലിക്കുകയും ചെയ്യണം. നമ്മൾ മുമ്പ് കുറേ ക്ലാസ്സുകൾ ഇതുപോലെ ചെയ്തിട്ടുള്ളതൊക്കെ നിങ്ങൾ പോയി കാണണം. ഈസി എജ് വേൾഡ് എന്ന് ടൈപ്പ് ചെയ്യുക, എന്നിട്ട് നിങ്ങൾക്ക് വേണ്ട സ്പോക്കൺ ഇംഗ്ലീഷ് മലയാളം എന്നടിച്ചു കഴിഞ്ഞാൽ നാം ചെയ്ത എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് ലഭ്യമാകും, ഇനിയും ക്ലാസ്സുകൾ കിട്ടും. ഓക്കെ, താങ്ക് യു.